അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ അർസലഹുല്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറള്ളാ അമ്മ ബാദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, റബീഉൽ അവ്വൽ മാസം കടന്നു വന്നിരിക്കുകയാണ്. വിശ്വാസികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ പറയാനും പരിചയപ്പെടുത്താനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സന്തോഷിക്കുവാനും ആഹ്ലാദിക്കുവാനും തുടങ്ങിക്കഴിഞ്ഞു. മറ്റൊരു വശത്ത് ഇത്തരത്തിൽ കൂടുതലായി തിരുനബിയെ പറയുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത് അനാചാരമാണെന്നും ആവശ്യമില്ലാത്തതാണെന്നും പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങുന്നവരും പുറപ്പെട്ടു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം റഫീഖ് മൗലവി എന്ന വഹാബി പുരോഹിതൻ കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ നബിദിനാഘോഷം അനാചാരമാണ്, അനാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇദ്ദേഹം ഇത്തവണ കുറച്ച് തന്ത്രപരമായ നീക്കമാണ് വീഡിയോയിലൂടെ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വീഡിയോ നബിദിനാഘോഷം തർക്കങ്ങൾക്ക് പരിഹാരമായി എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്താണ് തർക്കങ്ങൾക്ക് പരിഹാരം? അദ്ദേഹം എന്ത് പരിഹാര മാർഗമാണോ മുമ്പിലേക്ക് വെച്ചത്, ആ മാർഗം അംഗീകരിച്ചുകൊണ്ട് തന്നെ നബിദിനാഘോഷം അനാചാരമാണോ എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണ്? നബിദിനാഘോഷം പുണ്യകർമ്മമാണെങ്കിൽ ഒന്നുകിൽ ഖുർആനിൽ, അല്ലെങ്കിൽ തിരുനബിയുടെ ചര്യയിൽ, അല്ലെങ്കിൽ സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ, അതുമല്ലെങ്കിൽ താബിഉകളുടെ ജീവിതത്തിൽ, അതുമല്ലെങ്കിൽ മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ച മഹത്തുക്കളുടെ ജീവിത മാതൃകയിൽ ഏതെങ്കിലും ഒന്നുണ്ടാകണമെന്നാണ്. ഇത് റബീഉലവലായതുകൊണ്ടാണ് ഈ നീണ്ട ഒരു പട്ടിക അദ്ദേഹം ചോദിക്കുന്നത്. സ്വഹാബത്ത്, താബിഉകൾ, മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ച മഹത്തുക്കൾ. എന്നാലോ മറ്റൊരവസരം വരുമ്പോൾ ചില സമയങ്ങളിൽ മദ്ഹബിൻ്റെ ഇമാമിങ്ങളെ തള്ളും, ചില സമയങ്ങളിൽ മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ച ഉത്തമരായ ആളുകളെ തള്ളും, ചില സമയങ്ങളിൽ സ്വഹാബത്തിനെ തള്ളും. അങ്ങനെ അവസരങ്ങൾക്കൊപ്പിച്ച് തള്ളാനും കൊള്ളാനുമൊക്കെ മിടുക്കുള്ള ഇവർ ഇപ്പോൾ മുന്നിലേക്ക് വച്ചിരിക്കുന്നത് നബിദിനാഘോഷത്തിൻ്റെ തർക്കപരിഹാര മാർഗമാണ്. ഇപ്പോൾ അദ്ദേഹം തർക്കപരിഹാരത്തിനായി മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത് എന്താണ്? പരിശുദ്ധ ഖുർആനിലെ നാലാം അധ്യായമായ സൂറത്തുൻ നിസായിലെ 59-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ്. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ നിങ്ങൾ അള്ളാഹുവിലേക്കും അവൻ്റെ പ്രവാചകരിലേക്കും മടക്കണം. ഈ ഒരായത്താണ് അദ്ദേഹം മുമ്പിലേക്ക് വെക്കുന്നത്. നബിദിനാഘോഷം പാടുണ്ട്, പാടില്ല, ഇതാണല്ലോ സുന്നികൾക്കും മുജാഹിദുകൾക്കും ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം. അപ്പോൾ ഇനി എന്താ നമ്മളതിന് പരിഹാരം കാണേണ്ടത്? പരിശുദ്ധ ഖുർആനിലേക്ക് മടക്കണം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മടക്കണം. അവിടെ എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. ആര് മടക്കണം? ഞാൻ മടക്കുകയാണെങ്കിൽ മുജാഹിദുകളാകുന്ന സുഹൃത്തുക്കൾ അംഗീകരിക്കില്ല. ഈ മൗലവി മടക്കുകയാണെങ്കിൽ സുന്നികളും അംഗീകരിക്കില്ല. എന്നാൽ നമുക്ക് രണ്ടു കൂട്ടർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത, നമുക്ക് രണ്ടു കൂട്ടർക്കും സ്വീകാര്യരായ ആളുകൾ ഏത് നിലയിലാണോ ഈ വിഷയത്തിന് ഒരു പരിഹാരം കണ്ടെത്തിയത്, അതേ മാർഗത്തിലൂടെ നമുക്ക് ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കുകയല്ലേ വേണ്ടത്? ഞാൻ ഖുർആനായുത്തോതിയാൽ അപ്പുറത്തു നിന്ന് പറയും അത് ദുർവ്യാഖ്യാനിച്ചതാണ്, അപ്പുറത്തു നിന്ന് ഖുർആനായ തോതിയാൽ ഞാൻ പറയും അതങ്ങനെയല്ല ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കിടയിലുള്ള തർക്കം കൂടുകയേ ഉള്ളൂ. ഇതിനൊരു പരിഹാരം വേണ്ടേ? ആ പരിഹാരത്തിനായി നമുക്ക് രണ്ടു കൂട്ടർക്കും സ്വീകാര്യരായ ആളുകൾ എങ്ങനെയാണോ ഈ വിഷയത്തിന് ഒരു പരിഹാരം കണ്ടത്, ആ പരിഹാരമാർഗം സ്വീകരിക്കാം. അവർ ഖുർആനിൽ നിന്നാണോ പരിഹാരം കണ്ടത്, അല്ലെങ്കിൽ ഹദീസിൽ നിന്നാണോ പരിഹാരം കണ്ടത് എങ്കിൽ നമുക്കത് അംഗീകരിക്കുകയും ചെയ്യാം. ഇമാം സുയൂത്തി റഹിമഹുല്ല
മഹാനവർഗരുടെ അൽഹാബീലിൽ ഫതാവ എന്ന ഗ്രന്ഥം ഇമാം സുയൂത്തിയെ കുറിച്ച് മൗലവിക്കോ പ്രസ്ഥാനത്തിനോ എതിരഭിപ്രായമില്ല. ആ ഇമാം സുയൂത്തി പറയുന്നു, വഖദ് സുഇല ഷൈഖുൽ ഇസ്ലാം ഹാഫിദുൽ അസുർ അബുൽ ഫളൽ അഹ്മദ് ബിൻ ഹജർ റളിയല്ലാഹു അൻഹു, മഹാനായ കാലഘട്ടത്തിന്റെ ഹാഫിദ് എന്ന് വിളിപ്പേരുള്ള, ഷൈഖുൽ ഇസ്ലാം എന്ന സ്ഥാനപ്പേരുള്ള, അബുൽ ഫളൽ എന്ന വിളിപ്പേരുള്ള ഇബ്നു ഹജറിനിൽ അസ്ഖലാനി റഹിമഹുല്ലാ, നമുക്ക് രണ്ടു കൂട്ടർക്കും തർക്കമില്ലാത്ത ഇമാമാണ്. സ്വഹീഹുൽ ബുഖാരി പോലെയുള്ള ഏറ്റവും പ്രാമാണിക രേഖയ്ക്ക് വ്യാഖ്യാനവും വിശദീകരണവും എഴുതിയ മഹാനായ പണ്ഡിതനാണ്. മാത്രമല്ല, അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്ന ഹദീസിൻ്റെ വിഷയത്തിലെ അമീറുൽ മുഅ്മിനീൻ എന്ന് പണ്ഡിതലോകം അംഗീകാരത്തോടുകൂടി വിളിച്ച, ആദരവോടുകൂടി വിളിച്ച മഹാനായ പണ്ഡിതനാണ് ഇബ്നു ഹജറിനിൽ അസ്ഖലാനി റഹിമഹുല്ലാ. മഹാനവറുകളോട് ചോദിക്കുന്നു, അൻ അമലിൽ മൗലിദി, മൗലിദാഘോഷത്തെക്കുറിച്ച്. ഫഅജാബ ബിമാ നസ്സ, അപ്പോൾ ഇബ്നു ഹജറിനിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു വ്യക്തമായൊരു ഉത്തരം കൊടുത്തു. ആ ഉത്തരം നന്നായി നമ്മൾ കേൾക്കണം. അസുൽ അമലിൽ മൗലിദി ബിദ്അത്തുൻ, മൗലിദാഘോഷത്തിൻ്റെ അസുൽ ബിദ്അത്താണ്, പുതുതായി ഉണ്ടായതാണ്. لم تنقل عن احد من السلف الصالح من القرون الثلاثه ഉത്തമമായ മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ച മുൻകാല തലമുറകളിൽ നിന്ന് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വഹാബി പക്ഷത്തിന് സന്തോഷം കിട്ടുന്ന ഒരു വാചകമാണ് ഇബ്നു ഹജറിനിൽ അസ്ഖലാനി റഹിമഹുല്ല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർ ഇത്രയേ വായിക്കാറുള്ളൂ. എന്നാൽ ഇത് പുതുതായി ഉണ്ടായ ഒരു ആഘോഷമാണെന്നും മൂന്ന് നൂറ്റാണ്ടിൽ പെട്ടവർ ആരും ചെയ്തിട്ടില്ലെന്നും ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞിട്ട് അത് വർജിക്കേണ്ടതാണെന്നാണോ പറഞ്ഞത്, അതോ പ്രവർത്തിക്കണമെന്നാണോ പറഞ്ഞത്? കേട്ടോളൂ. വലാക്കിന്നഹ മഅദാലിക ഖദിസ്തമലത് അലാ മഹാസിന വലിദ്ദിഹ, എന്നാലും അഥവാ പുതുതായി ഉണ്ടായതാണ്, മൂന്ന് നൂറ്റാണ്ടിൽ നിന്ന് ഇത്തരത്തിൽ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ഇത് നന്മയുടെയും അതുപോലെ തിന്മയുടെയും ഭാഗങ്ങളിലൂടെ കടന്നു വരും. ഫമൻ തഹറാഫി അമലിഹൽ മഹാസിനി വ തജന്നബ ലിദ്ദഹ, ആരെങ്കിലും നന്മ ചെയ്യുന്ന കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുകയും അരുതായ്മകളെ വർജിക്കുകയും ചെയ്താൽ കാന ബിദ്അതൻ ഹസന, അത് നല്ല ഒരു പുതിയ ആചാരമാവുകയാണ്. അപ്പൊ പുതുതായി ഉണ്ടായതാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയല്ല ഇബ്നു ഹജർ തങ്ങൾ ചെയ്യുന്നത്. ബിദ്അത്ത് എന്ന് പറയുമ്പോൾ തന്നെ അനാചാരമെന്ന് അർത്ഥം വെക്കും മൗലവിമാർ, പറ്റിക്കുന്നതാണ്. പുതുതായി ഉണ്ടായതാണ്, പുതുതായി ഉണ്ടായ കാര്യങ്ങൾ ചിലപ്പോൾ നല്ലതാകും, ചിലപ്പോൾ ചീത്തയുമാകും. നല്ലതാണെങ്കിൽ അതിന് പ്രതിഫലം നൽകപ്പെടും, ചീത്തക്കാര്യമാണെങ്കിൽ അതിന് ശിക്ഷയും നൽകപ്പെടും. ഇമാം ഷാഫിഈ റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്, ഇമാം നവവി റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഇമാമുമാർ ആ വിഷയം ചർച്ച ചെയ്തിട്ടുമുണ്ട്. എന്തോ ആകട്ടെ, എന്തെങ്കിലും ഒരു മറുപടി വരികയാണെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാ കൂടുതൽ വായിക്കാം. ഇപ്പോൾ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്, നന്മ മാത്രം സ്വീകരിച്ച് തിന്മകൾ വർജിച്ചുകൊണ്ട് മൗലിദാഘോഷം ഒരാൾ നടത്തുകയാണെങ്കിൽ അത് പുതിയ ഒരു സമ്പ്രദായമാണ്. വ ഇല്ല ഫല, അല്ല നന്മ ചെയ്യാതെ തിന്മകൾ മാത്രം ചെയ്തുകൊണ്ടാണ് മൗലിദാഘോഷം നടത്തുന്നതെങ്കിൽ ഫല, അത് അനുവദനീയമല്ല. ഇത് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഇബ്നു ഹജർ തങ്ങൾ, ഇതിനൊരു പ്രമാണം വേണമല്ലോ, തെളിവ് വേണമല്ലോ, എങ്കിലല്ലേ വഹാബികൾ അംഗീകരിക്കുകയുള്ളൂ. ഇബ്നു ഹജർ തങ്ങൾ പറയാൻ, വഖദ് ലഹറലി തഖ്രീജുഹ അലാ അസ്ലിൻ സാബിത്തിൻ, എനിക്ക് ഇങ്ങനെ പറയാനുള്ള തെളിവ് കിട്ടിയത്, ഇത്ര വ്യക്തമായി ഞാൻ പറയാൻ എനിക്ക് കിട്ടിയ രേഖ സ്ഥിരപ്പെട്ട ഒരു അസുലാണ്.
വഹുവ സാബിതുൻ ഫി സ്വഹീഹൈനി അത് സ്വഹീഹൈനിൽ ഇമാം ബുഖാരിയുടെ സ്വഹീഹിലും ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് മിൻ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദിമൽ മദീനത ഫവജദൽ യഹൂദ യസൂമൂന യൗമ ആസൂറ അങ്ങനെ ആ സംഭവം പറയുകയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറം 10ന്റെ അന്ന് മദീനയിലേക്ക് ചെല്ലുമ്പോൾ ജൂതന്മാർ നോമ്പെടുക്കുന്നത് കണ്ടു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് എന്താണ് ഇന്നേ ദിവസം നോമ്പെടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മൂസ നബിയെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ ദിവസം ഈ മുഹറം 10ന്റെ അന്നാണ് അതിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ നോമ്പെടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഞങ്ങളാണ് മൂസ നബി അലൈഹിസ്സലാമിനോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് അതുകൊണ്ട് വരുന്ന വർഷം ഞാൻ നോമ്പെടുക്കും എന്ന് പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട് ആ ഹദീസാണ് തെളിവായി ഇബ്നു ഹജർ തങ്ങൾ മുമ്പിലേക്ക് വെക്കുന്നത് എന്നിട്ട് ഇബ്നു ഹജർ തങ്ങൾ പറയാൻ ഫയുസ്തഫാദു മിൻഹു ഫിഉലു ശുക്രി ലില്ലാഹി അലാ മാ മന്ന ബിഹി ഫി യൗമിൻ മുഅയ്യനിൻ മിൻ ഇസ്ദാഇ നിഅമത്തിൻ ഔ ദഫ്ഇ നിഖ്മ ഈ പറഞ്ഞ ഹദീസിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കപ്പെടും അല്ലാഹു തആല ഏതെങ്കിലും ഒരു ദിവസത്തിൽ പ്രത്യേകമായ ഒരു അനുഗ്രഹം ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു ബരാ ഒരു പ്രയാസത്തെ തട്ടി മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ദിവസം നന്ദി രേഖപ്പെടുത്താം എന്ന് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ് മൂസാ നബിയെ രക്ഷപ്പെടുത്തിയ ആ നിഅമത്ത് അതിന് കൊല്ലാ കൊല്ലം നോമ്പെടുത്ത് നന്ദി രേഖപ്പെടുത്തുകയാണ് എന്നിട്ട് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു വയുആദു ദാലിക ഫി നദീരി ദാലികൽ യൗമി മിൻ കുല്ലി സന എല്ലാ വർഷവും ഇതേ ദിവസത്തിൽ ആവർത്തിച്ച് നന്ദി രേഖപ്പെടുത്താം എന്നതിനും ഈ ഹദീസിൽ തെളിവുണ്ട് ഹദീസ് എടുത്തു വെച്ച് അള്ളാഹുവിലേക്കോ അവൻ്റെ റസൂലിലേക്കോ മടക്കണമെന്നാണല്ലോ നമുക്ക് തമ്മിലിടയിലുള്ള ഒരു പ്രശ്ന പരിഹാര മാർഗം മടക്കി ഇബ്നു ഹജർ തങ്ങൾ മടക്കിയിട്ടുണ്ട് നമ്മളെക്കാൾ പ്രശ്ന പരിഹാരത്തിന് മാർഗം കാണാൻ അവരല്ലേ നല്ലത് ഒരു സ്വഹീഹായ ഹദീസ് എടുത്തിട്ട് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസ് എടുത്തു വെച്ചിട്ട് ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ് ഈ ഹദീസിൽ നിന്ന് അല്ലാ അനുഗ്രഹം ചെയ്ത ഒരു ദിവസത്തിൽ നന്ദി രേഖപ്പെടുത്താനും ആ ദിവസം ആവർത്തിച്ചു വരുമ്പോൾ വീണ്ടും വീണ്ടും നന്ദി രേഖപ്പെടുത്താനും തെളിവുണ്ട് എന്ന് ഇബ്നു ഹജർ തങ്ങളാണ് പഠിപ്പിക്കുന്നത് എന്നിട്ട് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു വശുക്കൂലില്ലാഹി യഹ്സുലു ബി അൻവാഇൽ ഇബാദ ശുക്ർ നന്ദി രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് ഇബാദത്തിൻ്റെ ആരാധനയുടെ വിവിധമായ കാര്യങ്ങളുണ്ട് അതിലേതെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നന്ദി രേഖപ്പെടുത്താം കസുജൂദി സുജൂദ് ചെയ്ത് നന്ദി രേഖപ്പെടുത്താം വസ്സിയാമി നോമ്പ് പിടിച്ച് നന്ദി രേഖപ്പെടുത്താം വസ്വതക്ക ദാനധർമ്മം ചെയ്ത് നന്ദി രേഖപ്പെടുത്താം വത്തിലാവ അതുപോലെ ഖുർആൻ പാരായണം ചെയ്ത് നന്ദി രേഖപ്പെടുത്താം അങ്ങനെ നന്മയുടെ ഭാഗത്തിലൂടെയുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് നന്ദി രേഖപ്പെടുത്താം എന്നിട്ട് ഇബ്നു ഹജർ തങ്ങൾ ഒരു ചോദ്യവും കൂടി ചോദിക്കുന്നുണ്ട് അയ്യു നിഅമത്തിൻ അഅലമു മിനൻ നിഅമത്തി ബി ബുറൂസി ഹാദൻ നബിയ്യി നബിയ്യിർ റഹ്മത്തി ഫി ഹാദൽ യൗം ഈ ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് ലഭിച്ചതിനേക്കാൾ വലിയ അനുഗ്രഹം വേറെ ഏതാണുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കിട്ടി എന്നതാണ് അതിന് നന്ദി രേഖപ്പെടുത്തി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈ സ്വഹീഹായ ഹദീസിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞ് ഈ പ്രശ്നത്തിന് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പരിഹാരം കാണുകയാണ് നമ്മൾ തിരുനബിയുടെ ജീവിതത്തിലേക്ക് മടക്കി നമ്മൾ മടക്കിയാൽ തർക്കം പരിഹരിക്കപ്പെടാത്തത് കൊണ്ട് ഇബ്നു ഹജറിനിൽ അസ്ഖലാനിയെ പോലെ ഹദീസിൻ്റെയും ഖുർആനിൻ്റെയും ഒക്കെ വിഷയത്തിൽ ആഴത്തിൽ വിവരമുള്ള മഹാപണ്ഡിതൻ മടക്കിയത് നമ്മൾ നോക്കുക സ്വഹീഹായ ഹദീസ് അല്ലേ തെളിവായി പറഞ്ഞത് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ നന്മയെ മുടക്കാൻ ഇറങ്ങുന്നവർ ഏതെങ്കിലുമൊക്കെ മാർഗത്തിലൂടെ അത് വശ്യമായ ഭാഷയിലായിരിക്കും
നിഷ്പക്ഷമായി ചിന്തിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ടായിരിക്കും, വളരെ മധുരമായ രീതിയിലായിരിക്കും. അവിടെയൊന്നുമല്ല നമ്മൾ വീണു പോകേണ്ടത്. മഹാരഥന്മാരായ ഉലമാ ഇസ്ലാം ദീനിനെ കൃത്യമായി പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പറയട്ടെ, ഇബ്നു ഹജർ തങ്ങൾ ഇങ്ങനെ ഒരു ഫത്വ കൊടുത്തിട്ടില്ല എന്ന്. ഇമാം സുയൂത്തി ഈ ഫത്വ അവിടുത്തെ അൽഹാവിലിൽ ഫതാവയിൽ ഉദ്ധരിച്ചിട്ടില്ല എന്ന്. ഇമാം സുയൂത്തിക്കും ഇബ്നു ഹജർ തങ്ങൾക്കും ഇസ്ലാം മതം എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്ന് പറയട്ടെ. അതല്ലേ ഒരു വിശ്വാസി അംഗീകരിക്കേണ്ടത്? ഇസ്ലാമിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഈ മഹത്തുക്കളെ മുഴുവനും രണ്ടു കൂട്ടരും അംഗീകരിക്കുന്നു. അവർ പ്രമാണം മുമ്പിലേക്ക് വെച്ചുകൊണ്ട് ഒരു വിഷയം സ്ഥാപിക്കുമ്പോൾ അതിന് അനാചാരമാണെന്ന് പറയുന്നു. എത്രത്തോളം ഇവരുടെ വലിയ നേതാവാണ് ഇബ്നു തൈമിയ. ആ ഇബ്നു തൈമിയ പോലും അദ്ദേഹത്തിൻ്റെ ഇഖ്തിലാഉസ് സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിൻ്റെ ദിവസം ഒരാൾ നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ പ്രതിഫലം കിട്ടുമെന്നാണ്, അയാളുടെ ഉദ്ദേശശുദ്ധി നല്ലതായതുകൊണ്ട്. അപ്പോൾ ഒരു പ്രതിഫലാർഹമാണ് ഈ ദിവസത്തിലുള്ള പ്രവർത്തനം എന്ന് ഇവരുടെ നേതാവ് പോലും അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രശ്നത്തിന് പരിഹാരമായി വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.